ഹായ് ഗായ്സ്, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും വന്നേക്കുന്നത് ഒരു ചിക്കൻ കറി ആയിട്ടാണ്. അതെ, പണ്ട് ഇവളുടെ അമ്മയുടെ സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. അതെ, അപ്പൊ അത് ഉണ്ടാക്കാനുള്ള പ്ലാനിങ് ആണ്. ഇത് ഞങ്ങള് പണ്ട് ഉണ്ടാക്കിയായിരുന്നു. പണ്ട് ഞങ്ങള് ഒരു കൊല്ലം മുന്നേ ഞങ്ങള് ജൂലി കഴിക്കപ്പൊക്കെ ഇട്ടായിരുന്നു ഒരു കുക്കിംഗ് അപാരത എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ആ ചിക്കൻ കറി അത്ര സുഖമായില്ല, നമ്മൾ ഉദ്ദേശിച്ച പോലെ ആയില്ല. അതെ, ചിക്കൻ ഉണ്ടായിരുന്നില്ല, അതാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ, അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഈ ചിക്കൻ കറി ഉണ്ടാക്കിയപ്പോൾ നല്ല അടിപൊളി വിജയമായി. അത് തീർന്നപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് വിഷമമായി. അതെ, ഞങ്ങൾ തന്നെ കഴിച്ചു തന്നില്ല, അത് തീർന്നു പോയപ്പോൾ ഞങ്ങൾക്ക് വിഷമമായി. അപ്പം എന്തായാലും ഞങ്ങൾ അപ്പം തീരുമാനിച്ചതാണ് നിങ്ങളെയും കൂടി കാണിക്കണം ചിക്കൻ കറി ഉണ്ടാക്കണമെന്ന്. അതെന്തായാലും തീരുമാനിച്ച കാര്യം തന്നെ. അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതിന്റെ സ്പെഷ്യൽ കൂട്ടൊക്കെ നമ്മുടെ മോന്റെ വകയാണ് ഇട്ടേക്കണത്. അപ്പൊ നമുക്ക് എന്താ പറയാ, നമുക്ക് ഒട്ടും വൈകണ്ട, നമുക്ക് നമ്മുടെ ചിക്കൻ കറി തയ്യാറാക്കാം. അപ്പോൾ ഇത് വരുൺ സ്പെഷ്യൽ ചിക്കൻ കറി. അപ്പൊ ഗായ്സ്, നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കാൻ ഏറ്റവും ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ, ഇതാണ് ഏറ്റവും ആദ്യം വേണ്ടത്. അപ്പൊ ഇത് ഞാൻ ഒരു ഫുൾ ചിക്കനാണ് എടുത്തേക്കണത്. അപ്പൊ ഒരു ഫുൾ ചിക്കൻ എടുത്ത് നമ്മൾ അരിഞ്ഞേക്കുവാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ സംഭവം. അപ്പൊ അടുത്തതായിട്ട് വേണ്ടതാണ് സവാള, നമ്മുടെ ഒണിയൻസ്. അപ്പൊ ഇതിനു വേണ്ടി ഞാനിപ്പോ എടുത്തേക്കണത് ഒരു 6 ചെറിയ സവാള. ചെറുതെന്ന് വെച്ചാൽ ഒരു ചെറുത് ഇത്രയും ചെറിയ സവാള ഉണ്ടല്ലോ, അതൊരു 6 എടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാളയാണെങ്കിൽ ഒരു 3 സവാള മാത്രം മതിയാകും. പിന്നെ അടുത്തത് എടുത്തേക്കണതാണ് ഒരു വലിയ തക്കാളി. അടുത്തത് നമുക്ക് വേണ്ടതാണ് ഇഞ്ചി. ഇതൊരു ചെറിയ കഷ്ണം നിങ്ങൾക്ക് കാണാൻ കണ്ടാൽ മനസ്സിലായി എത്ര ഇഞ്ചി ആണെന്ന്. ഒരു അതായത് ഒരു പകുതി ഇഞ്ചി. പിന്നെ അടുത്തത് ഒരു ഒരു ബണ്ടിൽ നമ്മുടെ വെളുത്തുള്ളി ഇല്ല, ആ ഒരു ബണ്ടിൽ വെളുത്തുള്ളി, അത് നമ്മൾ നീളത്തിൽ അരിഞ്ഞത്. പിന്നെ ഒരു 7 പച്ചമുളക്, അതും നീളത്തിൽ അരിഞ്ഞത്. പിന്നെ അടുത്തതാണ് നമ്മുടെ വേപ്പില. വേപ്പിലയുടെ അവസ്ഥ ഉണ്ടാ, കുഴപ്പമില്ല, നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഗായ്സ്, ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. അപ്പൊ ഇത്രയും സാധനങ്ങൾ മാത്രം മതി. അപ്പൊ ഇനി നമുക്ക് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യണം. അപ്പൊ ഒരു ചിക്കൻ മാരിനേറ്റ് ചെയ്യേണ്ട മസാലയും കാര്യങ്ങളും എല്ലാം ഞാൻ ആ നേരത്ത് കാണിച്ചു തരാം, അതാണ് ഞാൻ ഇതിപ്പോൾ എടുക്കാണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 1/2 നമുക്ക് അത് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി മാരിനേഷനിലോട്ട് കിടക്കാം. അപ്പൊ ഗായ്സ്, ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഓക്കെ, അപ്പൊ ഇതിന് മാരിനേറ്റ് ചെയ്യാൻ ഞാൻ നമ്മുടെ ചെറുനാരങ്ങ നീര്, പിന്നെ ഇത് പെപ്പർ പൗഡർ, പിന്നത് ചില്ലി പൗഡർ, പിന്നത് മഞ്ഞൾപ്പൊടി, പിന്നത് ഉപ്പ്, ഇത് ലേശം ജീരകപ്പൊടി, പിന്നത് ബിരിയാണി മസാല, ചിക്കൻ മസാല, മല്ലിപ്പൊടി, ഇത്രയും സാധനങ്ങൾ ഇട്ടാണ് നമ്മൾ മാരിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ്, മാരിനേറ്റ് ചെയ്തത് കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് നമ്മുടെ മാരിനേറ്റ് ചെയ്ത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രീസറിൽ കയറ്റി വെക്കരുത്. ഓക്കെ, ഫ്രീസറിൽ കയറ്റി വെച്ചാൽ ശരിയാവത്തില്ല, പകരം താഴെ പകരം താഴെ ഫ്രിഡ്ജിൽ കയറ്റി വെക്കണം. ഓക്കെ, ഒരു 1/2 മണിക്കൂർ, ഒരു 1/4 മണിക്കൂർ വെച്ചാൽ കുഴപ്പമില്ല, ഒരു 1/4 മണിക്കൂർ ഫ്രിഡ്ജിൽ കയറ്റി വെക്കുക. എന്നിട്ട് ബാക്കി നമ്മൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ കയറ്റി വെക്കട്ടെ. ഗായ്സ്, നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ്റെ ഫ്രിഡ്ജിൽ നമ്മൾ എടുത്ത് ഒരു 1/2 മണിക്കൂർ നമ്മൾ വെച്ചായിരുന്നത്. ഇനി അടുത്തത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുക്കറിൻ്റെ അകത്തേക്ക് ചിക്കൻ അതേപാടി തന്നെ ഇടുന്നു. ആ ഫുൾ മസാല എല്ലാം ഓക്കെ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വിസിലടിക്കുക. ഇതിൽ വെള്ളം ഒന്നും ഒഴിക്കണ്ട, എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് ഒരു വിസിലടിക്കുക, നമുക്കത് ചെയ്യാം. നമ്മുടെ കുക്കറ് വിസിലാവണേ ഉള്ളൂ. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് സമയം കളയണ്ട, നമുക്ക് നമ്മുടെ സവാള വരട്ടണ പരിപാടിയിലേക്ക് കടക്കാം. ഓക്കെ, ആ പാനിലോട്ട് നമ്മുടെ വെജിറ്റബിൾ ഓയിൽ ഇടാം. ഓക്കെ, ഈ
ഇപ്പോൾ ഒരു വിസിൽ അടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുക്കർ ഇപ്പോൾ തുറക്കരുത്, അല്ലെങ്കിൽ അതിൻ്റെ വിസിൽ കളയാനോ നോക്കരുത്. ആ വിസിൽ ഓട്ടോമാറ്റിക്കായിട്ട് പോയി അത് വിസിൽ ഇല്ലാണ്ടാവണം. എന്ന് വെച്ചാൽ അതിൻ്റെ എയർ ഇല്ലാണ്ടാവണം. എയർ ഇല്ലാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് അത് തുറക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയും നേരം അത് അവിടെ ഇരുന്ന് ശരിക്കുന്നൊന്ന് അങ്ങോട്ട് പിന്നെ അതിൻ്റെ അകത്തിരുന്ന് അങ്ങോട്ട് വേഗം. ഓക്കെ, അപ്പോൾ ഗായ്സ് ഇതാണ് നമ്മുടെ ചിക്കൻ, കണ്ടില്ലേ? ഇതിൻ്റെ അകത്ത് നല്ല വെള്ളമൊന്നും ഒഴിച്ചില്ല, പക്ഷേ ഇതിൻ്റെ അകത്ത് നല്ല വെള്ളമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ കണ്ട വെള്ളം കാണാൻ പറ്റണ്ടല്ലോ, വെള്ളമുണ്ട്. അപ്പോൾ ഈ വെള്ളം നമുക്ക് കളയരുത്, നമ്മൾ മാറ്റി വെക്കണം, നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ചിക്കൻ തന്നെ നന്നായിട്ട് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാം. ഈ കളറ്, ഈ കളറിലാവണം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മസാലകൾ ഇടാം. അപ്പോൾ മസാലകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചില്ല, അതേ സെയിം മസാലകൾ തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഇടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അതിനൊക്കെ ആദ്യം നമുക്ക് മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി ഈ സ്പൂൺ ആയതുകൊണ്ട് ഒരു 1.5. ഓക്കെ, ഇനി ഞാൻ ചെയ്യേണ്ടത് ഓരോ മസാല ഇട്ടിട്ട് അത് ഓരോന്ന് ഓരോന്നായിട്ട് ഇളക്കി കൊടുക്കും. ഇനി അടുത്തത് നമുക്കിടുന്നത് നമ്മുടെ മുളക് പൊടി. ഓക്കെ, മുളക് പൊടി ഇതുപോലെ തന്നെ ഞാനൊരു 1.5. ഓക്കെ, 1.5 ഇട്ടു. ഇനി അടുത്തത് നമുക്കിടേണ്ടത് നമ്മുടെ മല്ലിപ്പൊടി, അതും ഒരു 1 tbsp. ഛേ, 1 tsp. ഇടാനുള്ളത് നമ്മുടെ ക്യുമിൻ, നമ്മുടെ ജീരകപ്പൊടി, അതും ഒരു 1/4 spoon. ഇനി നമുക്കിടാനുള്ള നമ്മുടെ ബിരിയാണി മസാല, അത് 1 spoon ആയിട്ടുള്ളത്. ഇനി നമ്മൾ ഇടാൻ പോണത് നമ്മളുടെ ചിക്കൻ മസാല. ഇതിപ്പോൾ ഇത്ര ഉള്ളത് കൊണ്ട് ഞാൻ ഇത്രയും തന്നെ ഇടുകയാണ്. അങ്ങനെ ചിക്കൻ മസാല തീർന്നിരിക്കും, കഴിഞ്ഞു. ഇനി ചിക്കൻ മസാല ഇട്ട് ഇളക്കാം. ഇനി ഉള്ളതാണ് നമ്മുടെ കുരുമുളക് പൊടി, അതൊരു 1/2. അപ്പം നമ്മളൊരു ഫ്ലെയിം, നമ്മളൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചേക്കണത്. ഓക്കെ, അപ്പോൾ സവാള ആ നേരത്ത് വെന്ത് പോകാണ്ടിരിക്കാനാണ്. ഇനി അടുത്ത നമുക്ക് ഇടാനുള്ളത് ഉപ്പ്. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ പാകത്തിനാണ്. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈഡെ ഇതിലോട്ട് കടക്കാം. അപ്പോൾ ഗായ്സ് നമ്മുടെ സവാള മസാല ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് എന്താ ഇടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തക്കാളി നേരെ ഇട കടക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് മൂക്കണ വരെ നമ്മൾ ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഒരു മീഡിയം അല്ല, ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ അടച്ച് വയ്ക്കാം. അതിൽ ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോവുക. അപ്പോൾ ഗായ്സ് നമ്മുടെ തക്കാളി ഏകദേശം ആയി കഴിഞ്ഞിരിക്കുന്നു. ഇത് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തത്. ഇതങ്ങോട്ട് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു പരുവത്തിന് മാത്രം ഫ്രൈ ചെയ്തിട്ടുള്ളൂ, അങ്ങോട്ട് കരിയിച്ചിട്ടൊന്നുമില്ല. പിന്നെ നമുക്ക് വേണ്ട ഒരു സംഭവമാണ് നമ്മൾ ആ വെള്ളമില്ലേ, കണ്ടല്ലേ ഈ വെള്ളം, ഇത് നമുക്ക് ഈ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണം. ഓക്കെ, നമ്മൾ കുക്കറിലെ വെള്ളം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ ഇട്ടിട്ട് ബാക്കി പരിപാടി ചെയ്യാം. അപ്പോൾ ദേ ഗായ്സ് നമ്മൾ ആ ചിക്കൻ മൊത്തം ഇങ്ങോട്ട് കമത്രയാണ്. ഈ ചിക്കൻ ഫ്രൈ ചെയ്യണത് എന്തിനാണെന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും, വേറൊന്നുമല്ല, ചിക്കൻ പൊടിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളത്
ഫ്രൈ ചെയ്യുന്നത്. മനസ്സിലായി? ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈറ്റിൽ അങ്ങോട്ട് അങ്ങനെ ഇരുന്നുള്ളൂ. മനസ്സിലായി? അതെ, ചിക്കൻ നമ്മൾ ഫുള്ളിട്ടു. ഇനി നമ്മൾ ആ മസാല ഈ ചിക്കനിലോട്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ മസാല ചിക്കനിലോട്ട് മിക്സ് ചെയ്തു. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം, ഓക്കെ, ഈ വെള്ളം നമ്മൾ ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അതെ, ഇപ്പം ഞാൻ എത്ര ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും ചിക്കൻ പൊടിഞ്ഞു പോകത്തില്ല. അതുകൊണ്ട് ആ ഫ്രൈ ചെയ്തുകൊണ്ട് ആ ടൈറ്റായിട്ടങ്ങനെ ഇരിക്കണം. ഇപ്പം പിന്നെ ഇത് ഡ്രൈ ആയിട്ട് വേണമെന്നുള്ള ആൾക്കാരാണെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് ഡ്രൈ ആയിട്ട് സെർവ് ചെയ്യാം. കുറച്ചും കൂടി ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈ ആവും. ഇത് ചാറായിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇനി ഇത് അടച്ച് വെക്കാം. ഇത് അടച്ചൊന്ന് ശരിക്കും അങ്ങനെ ആവട്ടെ. അപ്പോൾ ഗായ്സ്, നമ്മുടെ ചിക്കൻ ഏകദേശം ആയി കഴിഞ്ഞിരിക്കുന്നു. ഇതുണ്ടല്ലേ, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ലേശമൊക്കെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തില്ല, നമ്മൾ ആ കുക്കറിലുണ്ടായിരുന്ന മാത്രം നമ്മൾ ഒഴിച്ചു കൊടുത്തുള്ളൂ. പിന്നെ ബാക്കിയുള്ളത് ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങിയേക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും മതി. ഇതാണ് നമ്മുടെ എന്താ പറയുക, ഇപ്പം ഞങ്ങൾക്ക് ആവശ്യമുള്ള ഗ്രേവി ശരിക്കും പറഞ്ഞാൽ ഇതാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടി വേണമെന്നാണെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഗ്രേവിയൊക്കെ എടുക്കാം. ഞങ്ങൾക്ക് ഈ ഒരു ചെറിയൊരു ഗ്രേവി ഞങ്ങൾക്ക് വേണം. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ സെർവിംഗ് പ്ലേറ്റ് ഉണ്ടാക്കാം. നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറി റെഡി ആയിരിക്കുന്നു. അണേ, നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ടിരിപ്പുണ്ട്. ചിക്കൻ അങ്ങനെ അങ്ങോട്ട് പൊട്ടിപ്പൊളിഞ്ഞ് പോയിട്ടുമില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത, അതാണ് ഫ്രൈ ചെയ്തെടുക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ അവസാനിച്ചിരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ പുതിയൊരു സംഭവമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.